നമസ്കാരം കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് എന്തിനാണ് അതായത് കടമെടുക്കാൻ അനുവദിക്കുന്നില്ല കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അയ്യോ ഞങ്ങളെ കടമെടുക്കാൻ അനുവദിക്കണമേ മുന്നോട്ട് പോവാൻ നിവൃത്തിയില്ലയെ അതുകൊണ്ട് കടം വീണ്ടും വീണ്ടും കടം വലിച്ചു കൂട്ടാൻ അനുവാദം തരണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതിയിലേക്ക് പോകുന്നു അതിന് കേന്ദ്രം തടസ്സം നിൽക്കുന്നു കേന്ദ്രം വല്ലാതെ തടസ്സം നിൽക്കുന്നു ഇത് ശരിയല്ല ഫെഡറലിസത്തിനെ തകർക്കുന്ന ഒരു ശ്രമമാണിത് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എന്തായാലും സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ഇതിനെ പല തരത്തിൽ വിശകലനം ചെയ്യുന്നുണ്ട് നമുക്ക് സാധാരണക്കാരൻ്റെ മനസ്സിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ചിന്തിക്കുന്നത് കടമെടുക്കാൻ വേണ്ടി അനുവാദം വാങ്ങാൻ വേണ്ടി കോടതിയിൽ പോകണോ അതും സുപ്രീം കോടതിയിൽ പോകണമോ എന്നതാണ് ആയിക്കോട്ടെ അത് നിയമപരമായ കാര്യങ്ങളാണ് സാമ്പത്തികപരമായ കാര്യങ്ങളാണ് പിന്നെ സംസ്ഥാന സർക്കാരിന് അങ്ങനെ കോടതിയിൽ പോകാനുള്ള അനുവാദം ആ നിയമോപദേശകന്മാർ വലിയ എ ജി ഒക്കെ ഉള്ള വലിയ നിയമ നിയമോപദേശകന്മാർ കൊടുത്തതാണ് അതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് കോടതിയിൽ പോയേക്കാം പോകാൻ അനുവാദം ഉണ്ടായിരിക്കാം അല്ലെ പോകുന്നത് ശരിയായിരിക്കാം അതുകൊണ്ടാണല്ലോ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കാൻ പോയിരിക്കുന്നത് പക്ഷേ ഇവിടെ നമ്മളൊന്ന് ചിന്തിക്കണം സുപ്രീം കോടതിയിൽ പോയി അനുവാദം അല്ലെങ്കിൽ അനുകൂലമായ വിധി സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായില്ലെങ്കിൽ എന്തായിരിക്കും സംസ്ഥാന സർക്കാരിൻ്റെ അവസ്ഥ അതും കൂടെ നമ്മൾ ചിന്തിക്കണമല്ലോ ഹൈ കോടതിയിൽ പോകുമ്പോൾ എല്ലാ കോടതി വിധി കോടതിയിൽ പോകാൻ സമീപിക്കുമ്പോഴും കോടതിയിൽ നമുക്ക് അനുകൂലമായ വിധി വരണമെന്നില്ലല്ലോ അപ്പൊ സുപ്രീം കോടതിയിൽ നിന്നും അനുകൂലമല്ലാത്ത വിധിയാണ് സംസ്ഥാന സർക്കാരിന് ഉണ്ടാകുന്നതെങ്കിൽ എന്തായിരിക്കും സ്ഥിതി സത്യം പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത സാമ്പത്തിക ദുരന്തമായിരിക്കും കേരളത്തിന് സംഭവിക്കാൻ പോകുന്നത് എന്നാൽ അതിനെ ബദലായിട്ട് എന്തെങ്കിലും കണ്ടെത്താൻ ഈ സർക്കാരിന് ശേഷിയുമില്ല ഒരു പക്ഷേ നമ്മൾ കൊടുക്കുന്ന വിധി നമ്മൾ കൊടുക്കുന്ന സുപ്രീം കോടതി കൊടുക്കുന്ന ഹർജിക്ക് അനുകൂലമല്ലാതെ വന്നാൽ പിടിച്ചു നിൽക്കണമല്ലോ എന്ന തരത്തിൽ അതിനൊരു മുൻകരുതലെടുക്കാനും അതിനൊരു പിന്നെ സമാന്തരമായ വഴി കണ്ടെത്താനും ഈ സർക്കാരിന് കഴിവില്ല അതിനുള്ള ശേഷിയുമില്ല ഇപ്പോൾ അടിയന്തിരമായിട്ട് ഇപ്പോഴത്തെ കണക്കുവെച്ച് പറഞ്ഞാൽ അടിയന്തിരമായിട്ട് ഈ സംസ്ഥാന സർക്കാരിന് ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപ വേണം ഈ തൊട്ടടുത്ത ഒരു മാസം കടന്നു പോകാൻ വേണ്ടി ഈ നമ്മുടെ ക്രിസ്മസ് കാലം കഴിഞ്ഞ് കടന്ന് ഈ ഡിസംബർ മാസം കടന്നു പോകാൻ വേണ്ടി ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപ ഈ സംസ്ഥാന സർക്കാരിന് വേണം അത് കിട്ടാൻ ഈ സുപ്രീം കോടതി വിധി അനുകൂലമാകുമോ ഉടൻ തന്നെ അത്തരത്തിലൊരു വിധി സുപ്രീം കോടതിയിൽ നിന്ന് എത്തുമോ നമ്മൾ സംശയങ്ങളാണ് അങ്ങനെയാണെങ്കിൽ ഈ ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപ സംഘടിപ്പിക്കാൻ ഈ ഗവൺമെന്റിന് കഴിയുമോ ഈ പറയുന്ന കണക്കനുസരിച്ചിട്ട് ഈ പറഞ്ഞ ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപ പോരാ അത് തൽക്കാല ശാന്തിക്കാണ് അത് കഴിഞ്ഞാൽ അതിനേക്കാളധികം തുക ഈ ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ വേണം ഇതെല്ലാം കടമെടുക്കുക എന്ന സ്വപ്നം കണ്ടുകൊണ്ടാണ് ഈ സർക്കാർ ഇരിക്കുന്നത് അല്ലാതെ നമ്മൾ സ്വയം ആർജിച്ചെടുക്കുക നമ്മൾ ഇവിടെ ഇൻവെസ്റ്റ്മെന്റുകൾ കൊണ്ടുവരിക എന്ന ഉദ്ദേശമൊന്നും ഇവർക്കില്ല ഇതൊക്കെ പറഞ്ഞു നടത്തേ ഉള്ളൂ അത് വിദേശ രാജ്യങ്ങളിൽ പോയി കോടികൾ അല്ലെങ്കിൽ ലക്ഷങ്ങൾ മുടക്കി സുഖയാത്ര നടത്തി സുഖ ജീവിതം നടത്തി ആ മുന്തിയ ഹോട്ടലുകളിൽ താമസിച്ച് മക്കളും മരുമക്കളും എല്ലാം കൂടി കൊച്ചുമക്കളും കൂടി നല്ല വിനോദയാത്ര നടത്തിയിട്ട് ഇതാ ഇൻവെസ്റ്റ്മെന്റ് വരും ഇതാ വന്നേ വന്നു കഴിഞ്ഞേ നമ്മുടെ കേരളം വികസിച്ച് എന്നു പറയും പക്ഷേ ഇതുവരെയും ഒരു ചുക്കും നടന്നിട്ടില്ല എന്നതാണ് നമ്മുടെ അനുഭവം അത് പല തരത്തിൽ പല രീതിയിൽ പല രാജ്യങ്ങളിൽ പോയിട്ടും ഇത്രയും കാലമായിട്ടും ലോക ഇൻവെസ്റ്റ്മെന്റ് സമ്മേളനങ്ങൾ പലയിടത്തും വിളിച്ചു കൂട്ടിയിട്ടും ആ പാവം പോയി ചെന്നിരുന്നിട്ട് അമേരിക്കയിൽ ഒരു ഇരുമ്പ് കസലിൽ ഇരുന്ന് പോലും ആ ഒറ്റയ്ക്കൊരു ഇരുമ്പ് കസലിൽ ഇരുന്ന് കേരളത്തെ നന്നാക്കാൻ ശ്രമിച്ചിട്ട് പോലും ഇതുവരെയും നടന്നിട്ടില്ല എന്നതാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ കോടതി വിധി അനുകൂലമായില്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ മുഖ്യമന്ത്രിയുടെ കണക്കനുസരിച്ച് അല്ലെ മുഖ്യമന്ത്രി പറയുന്ന അനുസരിച്ച് തന്നെ അടുത്ത അഞ്ചു വർഷത്തിനകത്ത് മൂന്ന് ലക്ഷം കോടി രൂപയുടെ ബാധ്യതയാണ് സംസ്ഥാന സർക്കാരിന് വരാൻ പോകുന്നത് അത് എങ്ങനെ തരണം ചെയ്യാൻ കഴിയും ആ ദശാബ്ദങ്ങൾ എടുത്താലും കേരളം ഈ കടക്കണിയിൽ നിന്ന് മാറാൻ പോകുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് കടം എടുക്കാൻ അനുവാദം തരണം എന്നാണ് പറഞ്ഞത് വീണ്ടും അതുപോലെ ബാധ്യത ഉണ്ടാക്കാൻ അനുവാദം തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ കേന്ദ്രം വ്യക്തമായിട്ട് നിലപാടെടുത്തിട്ടുണ്ട് അതായത് ഈ കൊടുത്ത പ്രപ്പോസലുകൾ കൊടുത്തതിനെല്ലാം കൃത്യമായിട്ടും വ്യക്തമായ പ്രൊപ്പോസല് കൊടുത്തതിനെല്ലാം പണം വന്നിട്ടുണ്ട് ഈ ജി എസ് ടി നഷ്ടം തന്നില്ല എന്ന് പറഞ്ഞാണ് അതിനെല്ലാം വ്യക്തമായ കണക്കും ഓഡിറ്റും നൽകിയിട്ടില്ല അങ്ങനെ ഓഡിറ്റ് നൽകുകയാണെങ്കിൽ അത് നൽകാനുള്ള ബാധ്യത കേന്ദ്ര സർക്കാരിനുണ്ട് പക്ഷെ നൽകാതെ സുപ്രീം കോടതി പോവുകയാണ് വ്യക്തമായ കണക്കുകളോ വ്യക്തമായ ഓഡിറ്റ് റിപ്പോർട്ടുകളോ തന്നിട്ടില്ല ഇതെല്ലാം സുപ്രീം സുപ്രീംകോടതി വരുമ്പോൾ ഈ പിന്നെ കേന്ദ്ര സർക്കാർ ഈ കാര്യങ്ങളെല്ലാം അവിടെ സമർപ്പിക്കാൻ പോവുകയാണ് അങ്ങനെ സമർപ്പിക്കുമ്പോൾ ആ സുപ്രീം കോടതിയിൽ നിന്ന് വേർക്കാൻ പോകുന്നത് ഈ സർക്കാർ ആയിരിക്കും എന്നതും ഒരു ഒരു യാഥാർത്ഥ്യമാണ് എന്തായാലും ഈ സംസ്ഥാന സർക്കാർ കോടതിയിൽ പോകുന്നത് ശരി പക്ഷേ കോടതിയിൽ നിന്ന് വിധി വന്നില്ലെങ്കിൽ അനുകൂല അനുകൂലമായ വിധി വന്നില്ലെങ്കിൽ എന്താണ് അവസ്ഥ ദുരന്തം വൻ ദുരന്തം